ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെയും, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന സ്നാപക യോഹന്നാൻ്റെ ആഹ്വാനത്തോടെയും, കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും, നിന്റെ വിശുദ്ധഗിരിയിൽ ആര് പ്രവേശിക്കും എന്ന സങ്കീർത്തകൻ്റെ ഉദ്ബോധനത്തിലൂടെയുമാണ് നാം നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചത്. കർത്താവേ നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും എന്ന സങ്കീർത്തകൻ്റെ പ്രബോധനത്തിന് മറുപടി പറയുന്നത് പരിശുദ്ധമായ ചിന്തകളുള്ളവൻ, നീതിമാനായ മനുഷ്യൻ, സ്വയം വഞ്ചിച്ച് കള്ളസത്യം പറയാത്തവൻ, അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവന്, കൈക്കൂലി വാങ്ങാത്തവനോ, ഇങ്ങനെയുള്ള ഒരു നീതിമാനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധഗിരിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യോഗ്യൻ എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ, പൗലോസ്ലിക കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന സ്നേഹമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു നീതിമാൻ. സ്നേഹം സർവോത്കൃഷ്ടമാണ്. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു, സകലത്തെയും പ്രത്യാശിക്കുന്നു, സകലത്തെയും സ്വീകരിക്കുന്ന വ്യക്തിയാണ് സ്നേഹമുള്ള വ്യക്തി. ഇപ്രകാരം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ വിശുദ്ധഗിരിയിൽ പ്രവേശിക്കുന്നത് എന്ന് പൗലോസ്ലിഹായുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇപ്രകാരം സ്നേഹമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പായ കുടുംബ ജീവിതത്തിലുള്ള ബന്ധവും ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഇന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന ഒരു ചോദ്യമായി വന്ന ഫരിസയരോട് ഈശോ പറയുന്ന മറുപടി, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമല്ല, കാരണം സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. തന്മൂലം പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഏകശരീരമായിരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഏകശരീരമായിരിക്കുക, ഒന്നായിത്തീരുക, സ്നേഹത്തിൽ ഒന്നായിത്തീരുന്നതാണ് ഭാര്യാവർത്തൃബന്ധം. ഇത് ദൈവത്താൽ സംസ്ഥാപിതമാണ്. ആരെയും ഉപേക്ഷിക്കാനല്ല, ആരെയും തള്ളിക്കളയാനല്ല, മറിച്ച് ഒന്നായിരിക്കുവാനുള്ള ദൈവിക ആഹ്വാനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുമ്പോൾ മാതാപിതാക്കളെ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നല്ല, ഉപേക്ഷിക്കുക വിട്ടുപോവുക എന്നത് രണ്ടും അർത്ഥവ്യത്യാസമുള്ള രണ്ട് വാക്കുകളാണ്. ആരെയും ഉപേക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന നീതിമാനായ വ്യക്തി, സ്നേഹമുള്ള വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയാണ് തീർച്ചയായും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, കർത്താവിൻ്റെ വിശുദ്ധഗിരിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം, ഭാര്യാഭർത്തൃബന്ധം നോക്കുമ്പോൾ ഇപ്രകാരം അനുഗ്രഹമുള്ള വ്യക്തികളായി തീരുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഒരു ഭാര്യ ഭർത്താവിൻ്റെ അനുഗ്രഹമായി തീരണം, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് അനുഗ്രഹമായി തീരണം, മക്കൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരണം, മാതാപിതാക്കൾ മക്കൾക്ക് അനുഗ്രഹമായി തീരണം. അനുഗ്രഹമായി തീരാനുള്ള ഒരു വിളിയാണ് ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് സാധ്യമായിരിക്കുന്നത്. നോമ്പുകാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. നോമ്പിൻ്റെ ചൈതന്യം, ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.